കോഴിക്കോട് നാദാപുരത്ത് വ്യാപാരിയെ ആക്രമിച്ച് പണം കവർന്നതായി പരാതി. തണ്ണീർപ്പന്തലിലെ ഫ്രൂട്ട് സ്റ്റോൾ ഉടമ ഇബ്രാഹിമിനെയാണ് യുവാവ് ആക്രമിച്ചത്. ഇബ്രാഹിമിനെ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്തോ ആദ്യം എന്തോ പറഞ്ഞു, എന്തോ ഒരു തോതിയാർക്കേട് പറഞ്ഞിക്ക്. അപ്പോൾ മുളക് പൊടിയാണ് പിന്നെ കണ്ണിലേക്ക് എറിഞ്ഞ്, പിന്നെ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തോ ഒരു ബടി, എന്തോ ഒരു സാധനം ഉണ്ട് കയ്യിൽ, അതിനെ കൊണ്ട് പൊടി അടിച്ചിക്ക്, ഈ മുട്ടിനെ പൊടി അടിച്ചിക്ക്. ഇപ്പം അവിടുന്ന് വേദനയാണ്. പിന്നെ കേഷ് തോന്നിട്ടാലല്ലോ, കേഷിന്ന് അല്ല, ഇതെന്താ ഞാൻ വിചാരിച്ച എൻ്റെ ചെറിയവനാ പൈസയായിരുന്നു, ആ പൈസയും പരിക്ക് 10,000 രൂപേൻ്റെ മേലെ ഉണ്ട്. ഷബീർ ഉമർ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷബീർ, എന്താണ് സംഭവിച്ചത്, ആരാണ് ആക്രമിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ടോ? അനീഷ, ഇന്ന് രാത്രി 7 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നാദാപുരം തണ്ണീർ പന്തലിലെ TT ഫ്രൂട്ട് സ്റ്റാൾ എന്ന കടയിലാണ് ഒരു യുവാവ് എത്തി ഈ കടയുടമയുടെ കണ്ണിലേക്ക് മുളക് പൊടി എറിഞ്ഞതിന് ശേഷം കയ്യിൽ കരുതിയിരുന്ന വടി പോലത്തെ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചത്. ശേഷം ഇയാൾ ആക്രമിച്ചതിന് ശേഷം ഈ മേശവെലിപ്പിലുണ്ടായിരുന്ന പണം ഇയാൾ കവർന്നു കൊണ്ടുപോയി എന്നാണ് ഈ കടയുടമ പറയുന്നത്. ഏതാണ്ട് 11,000 രൂപ നഷ്ടമായതായാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തെ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാദാപുരം പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകരെല്ലാം പറയുന്നത് പരിചയമുള്ള ആൾ തന്നെയാണ്, സമീപ പ്രദേശത്തെ ആൾ തന്നെയാണ് ഈ കടയിലെത്തി ആക്രമണം നടത്തിയതെന്നാണ്. എന്തായാലും ഈ സംഭവം ഇയാളെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അനീഷ്, ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകിയത്.